തെക്കിനി മച്ചിൽ ഉണക്കാനിട്ടിരുന്ന തുണിയെങ്കിലും എടുത്തു വെച്ചോ നീയ്. ഞാൻ ഇപ്പൊ ഒന്ന് കയറിയതേ ഉള്ള എടുത്തി. ഈ ഇടയിൽ നിനക്ക് മടി ഇത്തിരി കൂടുന്നുണ്ട്. എടുത്തിരി തുണി മാറിനാ ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട, ഞാൻ അവിടെ പോയി മാറ്റിക്കോളാം. നല്ല ബെസ്റ്റ് നാടൻ വട്ടിലെ മുളക ഇതിട്ട് മുറി പുകച്ച ഏത് വീരപ്പനും പുറത്തെയാണ്. പോകാൻ വരട്ടെ, ആ തോക്കുണ്ടെ. പോലീസ് തന്നെ അവിടെ ഇല്ല. പിന്നെ വരണ വഴിക്ക് ഞാൻ വെടിക്കാരൻ തൊമ്മിയുടെ വീട്ടിൽ കയറി. ഇവിടെ തോക്ക് വാങ്ങി എത്തും. എന്നാ പിന്നെ നമുക്ക് തൊമ്മി വന്നിട്ട് പോകാം. തൊമ്മി വരുന്നവരെ വെയിറ്റ് ചെയ്യാനും പറ്റില്ല. ഇങ്ങോട്ട് കാട്ടിയ ഞാൻ കണ്ടതാ. പാപ്പച്ചി ചത്തിട്ടില്ലേ? എന്നടാ ഈ ചെറിയ പെട്ടി മേടിച്ചേ? ആന ചവിട്ടിയതല്ലേ, ഇത് മതി.
എടാ അവൻ എന്നോട് പൊക്കോണ്ടാ. എന്റെ അച്ചായ ആന ചവിട്ടി കൊന്നവർക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ടല്ല പെട്ടി വാങ്ങുന്നത്. എന്തായാലും കുറുക്കനും ചെന്നായും തിന്നതിന്റെ ബാക്കി കുറച്ച് എല്ലും കഷ്ണങ്ങൾ ഉണ്ടാവും. അതിന് ഈ പെട്ടിന്റെ ജാസ്തിയാ. എടാ തത്തിട്ടില്ല, നമ്മുടെ ബാപ്പച്ചി ചത്തിട്ടില്ല. ചേപ്പാട്ടൂര് കേറിയ ആഫീസർ ബാപ്പച്ചിയെ കണ്ടു, മാഷ് വേലെല്ലാം പറഞ്ഞ് നടന്നു നടന്നു. അച്ചായ പെട്ടിയുടെ കാശ് അതിന്റെ അപ്പം തരും. ഭാഗ്യം തന്നെ, വെടിക്കാരൻ തൊമ്മി ഉന്നം വെച്ച കാഞ്ചി വലിക്കാതിരിക്കില്ല. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു, ഇനി അതും ഇതും പറഞ്ഞ് സാറിനെ ആദ്യം പിടിപ്പിക്കല്ലേ. ഇനി എന്താണ് വേണ്ടതെന്ന് ആലോചിക്ക. പാപ്പച്ചി ചത്തറില്ല എന്നല്ല പറയണേ, അവ അങ്ങോട്ട് വരട്ടെ. ഓം വരുന്ന വരെ ശിവൻ സാർ പെരുവഴി കിടക്കുന്ന മാഷ് പറയണേ. എന്തിനൊരു ന്യായഭാഗമുണ്ട്, അതെന്താണെന്ന് വെച്ചാ വല്യമ്മ പറയട്ടെ. അതെ, എനിക്ക് പാപ്പച്ചിയോട് ഒരു 25,000 രൂപയുടെ കടബാധ്യതയുണ്ട്. അതിന്റെ പേരില് ഇവിടെ കൃഷി ഓഫീസറായിട്ട് വന്ന ഒരു സ്ത്രീയെ തെക്കിനി വെച്ച് താമസിപ്പിച്ചോട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അത്രത്തോളം കടബാധ്യത കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ അവരങ്ങ് സ്ഥലം മാറി പോവുകയും ചെയ്തു. ഇപ്പൊ ഇദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുന്ന കാര്യമോ താമസിപ്പിക്കുന്ന കാര്യമോ ഒന്നും എന്നോട് മിണ്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ഉള്ളവരോടൊക്കെ സമ്മതം വാങ്ങി എന്നാ പാപ്പച്ചി എന്നോട് പറഞ്ഞത്. പിന്നെ ഇവിടെ ഇങ്ങനെ പെമ്പിള്ളേരുള്ള കാര്യമൊന്നും എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോ എന്ത് വേണമെന്നാ പറയുന്നേ. പാപ്പച്ചി ഇദ്ദേഹത്തോട് മേടിച്ച കാശ് കൊടുക്കുന്നത് വരെ ശിവൻ സാർ തെക്കിനി താമസിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ പാപ്പച്ചി വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്ക. അതല്ലേ എന്റെ ഒരു ന്യായം. എന്റെ മരുമോഹം കാണിച്ച പോക്കൃത്തരം കൊണ്ട് ഒരാൾ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, അതിപ്പോ നിന്നിപ്പോ 3,000 രൂപയൊക്കെ എടുക്കാന്ന് പറഞ്ഞാ. അന്യനാട്ടിൽ നിന്ന് വന്നൊരാളെ നമ്മൾ കഷ്ടപ്പെടുന്നത് ശരിയല്ല. വല്യമാമേ, ശിവൻ സാർ ഇവിടെ താമസിക്കട്ടെ, അതുകൊണ്ട് വല്യമാമിക്ക് ഒരു ദോഷം ഉണ്ടാവില്ല. ഞാനാ പറയണേ, സാർ വെള്ളേക്കല്ലേ വന്നാട്ടെ ചെല്ലേ. ആ എന്താ വല്യമാമ, ഇത് അവരെല്ലാം കൂടി പറഞ്ഞപ്പോ അയാളെ നിറപറയ നിലവിളക്കം വെച്ചെങ്കിൽ സ്വീകരിച്ചു ഇല്ലേ? കൊടുക്കാനുള്ള മുതലാവുമ്പോ ഏത് വഴിക്കും കൊടുത്തേ പറ്റൂ കുട്ടികളെ. വല്യമാമ ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊടുത്ത് അയാളെ പറഞ്ഞു വിടുക. ചോദിക്കാനും പറയാനും ആളില്ലാത്ത 3 പെൺകുട്ടികളുള്ള വീടാണിതെന്ന് പുറത്ത് പഞ്ചായത്ത് കൂടിയവർക്ക് അറിയാവുന്നതാണല്ലോ. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് ആർക്കും ഒന്നും ഇല്ലെന്നല്ലോ അതിന്റെ അർത്ഥം. കുടിപ്പാർപ്പ് തുടങ്ങിയ ആള് കള്ളനാണോ പിടിച്ചോറിക്കാരനാണോ എന്നൊന്നും ആരും അന്വേഷിച്ചില്ലല്ലോ. ഇറങ്ങാം, ഈ നിമിഷം ഇവിടെ ഇറങ്ങിക്കൊള്ളാം. അതിന് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാ മതി. ഞാനും പെൺകുട്ടികളൊക്കെ ഉള്ള നാട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. എത്ര കൂളായിട്ടാ ഒരാളെ കള്ളൻ കൊലപാതകം എന്നൊക്കെ വിളിക്കുന്നത്. തന്നെ കൊണ്ട് ഇതൊക്കെ പറയുന്ന വികാരം ഉണ്ടല്ലോ. 3 പെൺകുട്ടികൾ തനിച്ചെന്നുള്ള അന്യതാബോധം കൊണ്ടല്ല, പഴയ ആ ഫ്യൂഡൽ കൾച്ചറിന്റെ പാരമ്പര്യം കൊണ്ടാ. ജീവിക്കാൻ ഗതിയില്ലാഞ്ഞിട്ടൊന്നുമല്ല ഈ മലമൂട്ടി വന്ന് സർക്കാർ ജോലി സ്വീകരിച്ചത്. പൊയ്ക്കോളാം, പക്ഷെ അതിനെ പണ്ടം വെച്ച് കടം വീട്ടാനും നിൽക്കണ്ട. തമ്പുരാക്കന്മാരുടെ കുടുംബത്തിൽ പറഞ്ഞില്ലെങ്കിലും ഞാനും തറവാട്ടി പറഞ്ഞോണ്ട് തന്നെ. മഹാപ്പാക്കണം, ബുദ്ധി ഉറക്കാത്ത കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞതിന് ക്ഷമിക്കണം. സാറിവിടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി പാപ്പച്ചി വന്ന് പണം തന്നാ പോലും സാർ ഇവിടെ തന്നെ പാർക്കണം. പെൺകുട്ടികളോട് ഇത്ര ചൂടാവുണ്ടായിരുന്നു അല്ല? ചൂടായില്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ താമസക്കാരിയൊന്നും ഒരുപക്ഷെ ശരിയാവത്തില്ലായിരുന്നു. വല്ല കാട്ടാനടയും ചവിട്ടും കൊണ്ട്. പേടിക്കണ്ട, ഞാനിത് അവരോടൊന്നും പറയില്ല. നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ, നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും അതെ. ഒരുപാട് ബുദ്ധിമുട്ടി ഗോഷ്ടി കാണിക്കല്ലേ, അല്ലേലും ആ മോന്തായം അങ്ങനെ തന്നെ ഇരിക്കണേ. പോയി കണ്ണാടി നോക്കിയാട്ടെ. തമാശക്ക് അല്ല, എങ്ങടാ ഈ മോന്തിക്ക്? ചങ്കരേട്ടന്റെ പിടിയിലേക്ക് ഊണ അവിടെ പറഞ്ഞിരിക്കണേ. ആ വെളിച്ചം എന്തെങ്കിലും എടുത്തോ. എഴുതന്തുക്കൾ ഒത്തിരി ഉള്ള സ്ഥല. അതെ അതെ, എല്ലാം നല്ല വിഷമുള്ള ജാതികളാ.